നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തിനാണ് നിങ്ങൾ അർജന്റീനക്കാർ ലയണൽ മെസ്സിയെ ഇങ്ങനെ വിമർശിക്കുന്നതും പഴിചാരുന്നതും? അദ്ദേഹം എത്രത്തോളം മികച്ച പ്രകടനമാണ് ദേശീയ ടീമിന് വേണ്ടി കാഴ്ചവെച്ചിട്ടുള്ളത്? ഈ താരത്തെ വിമർശിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? ഇത് ചോദിക്കുന്നത് ഡാനിയേല ഡിറോസിയാണ്. നമുക്കറിയാം ഇറ്റാലിയൻ ഫുട്ബോളിൽ ഒരു നീണ്ടകാലം നിറഞ്ഞു നിന്നിട്ടുള്ള താരമാണ് ഡിറോസി. അത് കഴിഞ്ഞ് അദ്ദേഹം ഇപ്പോൾ അർജന്റീനയിലാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ അവസാന നാളുകളിൽ പന്ത് തട്ടിയിട്ടുള്ളത്. അവിടെ വെച്ചാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള വാക്കുകൾ പറയുന്നത്. അർജന്റീനക്കാരോടാണ് അദ്ദേഹത്തിൻ്റെ ഈ ചോദ്യം. അദ്ദേഹം പറയുന്നു, നിങ്ങൾക്ക് എങ്ങനെ മെസ്സിക്കെതിരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ കഴിയും? ലാനാസിയോണിന് അദ്ദേഹം നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് ഇക്കാര്യം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഏതായാലും ഇത്തരത്തിലാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ലയണൽ മെസ്സിയെ അദ്ദേഹം ഇത്ര മികച്ച രൂപത്തിൽ കളിച്ചിട്ടും വിമർശിക്കാൻ കഴിയുന്നത്? ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ചില ആളുകൾ വെറുതെ ക്രിറ്റിസിസം മാത്രം, വിമർശനം മാത്രം നടത്തി ജീവിക്കുന്നവരാണ്. കമ്പ്യൂട്ടർ സ്ക്രീനിന് മുന്നിലിരുന്നാണ് അവർ ഈ വിമർശനമൊക്കെ അടിച്ചുവിടുന്നത്. ഒരിക്കൽ പോലും കളിക്കളത്തിലേക്ക് പോകാത്തവരാണ് പലർക്കും. വീട്ടിൽ ഭാര്യയോടും മക്കളോടും ടിവിയുടെ റിമോട്ട് കൺട്രോൾ ഒന്ന് ചോദിക്കാൻ പോലും പേടിയുള്ളവരാണ് മെസ്സിയെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് എന്നോർക്കുക. ഇന്റർനാഷണൽ കരിയറിൽ അദ്ദേഹം വളരെ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. 2 തവണ അദ്ദേഹത്തിന് കോപ്പ അമേരിക്ക നഷ്ടപ്പെട്ടത് പെനാൽറ്റികളിലാണ് എന്നോർക്കുക. ഞാൻ ലോക ചാമ്പ്യനായിരിക്കുന്നതും പെനാൽറ്റിയിലൂടെയാണ്. അതുകൊണ്ട് ഈ പെനാൽറ്റി എന്ന് പറയുന്ന ചിലപ്പോൾ ഒരു 5 സെന്റിമീറ്ററിന്റെ വ്യത്യാസത്തിലൊക്കെ പുറത്തേക്ക് പോകുന്നതും നിങ്ങൾക്ക് കിരീടം നൽകുന്നതും നൽകാതിരിക്കുന്നതും ഒക്കെയായ ഒരു കാര്യമാണ്. അതിൻ്റെ പുറകിലുള്ളത് വലിയ തോതിലുള്ള ഒരു ഭാഗ്യം കൂടിയാണ്. എങ്കിലും അർജന്റീനയിൽ മെസ്സിയെ വലിയ തോതിൽ വിമർശിക്കുന്നു. ഞാനാണെങ്കിൽ ഇറ്റലിയിൽ ഒരു വേൾഡ് കപ്പ് കിരീടം നേടിയതുകൊണ്ട് വലിയ തോതിൽ പ്രശംസിക്കപ്പെടുന്നു. ഇതിലെന്തർത്ഥമാണുള്ളത്? എന്ത് വ്യത്യാസമാണ് ഇതിലുള്ളത്? എനിക്കിതിനോട് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, മെസ്സി പലതവണ ഒറ്റക്ക് അർജന്റീനയുടെ ദേശീയ ടീമിനെ സ്വന്തം ചുമലിലേറ്റി മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതാണ് ഡാനിയേല ഡിറോസി പറയുന്നത്. മെസ്സിയുടെ വിമർശകരായ അർജന്റീനക്കാരോടാണ് അദ്ദേഹം ഇത് പറയുന്നത്. നേരത്തെ തന്നെ മെസ്സി ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്തിയിരുന്നല്ലോ. അർജന്റീൻ മാധ്യമങ്ങളൊക്കെ തനിക്കെതിരെ നടത്തുന്ന വിമർശനങ്ങളിൽ അദ്ദേഹം വളരെയധികം മനസ്സ് ഉലഞ്ഞുകൊണ്ടുള്ള പ്രതികരണം നടത്തിയത് നമ്മൾ കണ്ടതാണ്. അർജന്റീനയിൽ സ്വാഭാവികമായും ഒരു കിരീടം മെസ്സിക്ക് നേടാൻ കഴിയാത്തതിൽ, ദേശീയ ടീമിന് വേണ്ടി ഒരു കിരീടം നേടാൻ കഴിയാത്തതിൽ വലിയ വിമർശനമുണ്ട്. പരക്കെ പല ആളുകളും അതിനെ വിമർശിക്കാറുണ്ട്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഡാനിയേല ഡിറോസിയുടെ ഈ വാക്കുകൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.